ഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി കർത്താവിൻ്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ അഭിഷിക്തന്മാരാൽ അലങ്കൃതമായ ഈ വേദിയിൽ നിന്നുകൊണ്ട് തിരുവചനം പ്രഖ്യാപിക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തുന്ന ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പി വൈ പിയുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ബഹുമാനവും ഞാൻ അറിയിക്കുന്നു. ഈ പ്രാവശ്യം ഇവിടെ നടന്ന സുവിശേഷ യോഗത്തിൽ കടന്നു വരുവാൻ എനിക്ക് എന്ത് അവസരം തന്നുവല്ലോ. ക്ഷണിച്ച ദൈവമക്കളോടുള്ള സ്നേഹം എൻ്റെ ബഹുമാനത്തെ ഓർപ്പിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഒന്ന് തിരുവചനത്തിലെ വാക്തത്വമാണ്. രണ്ട് മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട്. ദൈവമക്കളാണ് ഇവിടെ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്നത് എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് ഇതിൻ്റെ നടുവിലുണ്ട്. അത് നാം അനുഭവിക്കണം. സ്തോത്ര യൂണിറ്റ് എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കണം. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ നിറഞ്ഞ ദൈവ സാന്നിധ്യം. രണ്ട്, ഹല്ലേലൂയ, തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. വേദനയുള്ള മനസ്സും ബലഹീന ശരീരവുമായി ആലയത്തിനകത്ത് കടന്നു വന്നിട്ടും നിങ്ങളുടെ മുഖത്തെ ദൈവപ്രസാദം ഒരു തെളിവാണ്. നിങ്ങൾ ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. സ്തോത്രം. ആർക്കും അടക്കുവാൻ കഴിയാത്ത ആത്മസന്തോഷവും സമാധാനവും നദി പോലെ പുറത്തേക്ക് ഒഴുകത്തക്കവണ്ണം പ്രാപിച്ചിരിക്കുന്ന അഭിഷിക്തന്മാരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. യഹോവ അതിൻ്റെ നടുവിലുണ്ടെന്നേ. സ്തോത്രം. നാം വിചാരിക്കും സഭാഹോളിൻ്റെ നടുവിൽ മാത്രമാണ് ദൈവസാന്നിധ്യമുള്ളത്. അതേ, സഭാഹോളിൻ്റെ നടുവിൽ, ഒത്ത നടുവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യമുണ്ട്. എന്നാൽ കലങ്ങി മറഞ്ഞ സമുദ്രങ്ങൾ ഇളകി വരുമ്പോഴും, സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമി ഇളകി മറിഞ്ഞാലും, സമുദ്രങ്ങൾ അല്ലെങ്കിൽ ഇളകി മറിഞ്ഞാലും, തിരമാലകൾ ഇറങ്ങി മറിഞ്ഞാലും, പർവ്വതങ്ങൾ കുലുങ്ങി അതിൻ്റെ നടുവിൽ വീണിട്ട് ആ കോപം കൊണ്ട് തിരമാലകൾ ഇറങ്ങി മറിഞ്ഞാലും, ഞാൻ കാണുന്നത് തലയ്ക്ക് മുകളിൽ പൊങ്ങി ഉയരുന്ന തിരമാലയും തണുപ്പുമല്ല, കാറ്റിൻ്റെ മൂളലുമല്ല, ദൈവം അതിൻ്റെ നടുവിലുണ്ട്. എന്ന രാത്രിക്കാലം അല്ലല്ലയ്യ, തകർത്ത് കളയുന്ന, ഉടച്ചു കളയുന്ന ഇല്ല എന്ന് പറഞ്ഞ് അതിരിട്ട് പരിധി വെച്ച് നിൽക്കുന്ന, ഇളകി മറിയുന്ന സമുദ്രത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും നടുവിൽ നിങ്ങൾ കാണുന്നത് തിരമാലയല്ല, ദൈവം അതിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചു വേണം മുന്നോട്ട് പോകുവാൻ. ഇന്നലെ രാത്രി നാം വായിച്ച വേദഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് രാത്രി ഒരുമിച്ച് ചിന്തിക്കുന്നത്. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നാം ചിന്തയ്ക്കായി വായിച്ചത്. അതിൻ്റെ ആരംഭ ഭാഗമാണ് കഴിഞ്ഞ രാത്രിയിൽ അല്പമായി ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നത്. എന്നെ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എന്താണ് സത്യ ആരാധന? സത്യ ആരാധനയുടെ മറുവശം എന്ന ചിന്തയാണ് ഇന്നലെ രാത്രി നാം ഒരുമിച്ച് ധ്യാനിച്ചത്. കൈയടിക്കുന്നതിനും പാട്ട് നിന്നും അന്യഭാഷ പറയുന്നതും സ്തോത്രം പറയുന്നതും സ്തോത്രകാഴ്ച ഇടുന്നതിലുമൊക്കെ ആരാധനയുടെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണെങ്കിലും വിട്ടുപോയി കളഞ്ഞിരിക്കുന്ന ഒരു ഭാഗം പൂരിപ്പിക്കത്തക്കവണ്ണം മറുവശം കൂടെ നാം ചിന്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. ദേവദാസൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ അശ്വതി നിറഞ്ഞ അദരത്തിൻ്റെയും കണ്ണുകളുടെയും കൈകളുടെയും കൊട്ടും പാട്ടും മേളവും ഒന്നും സ്വർഗത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ടത് പാപമേറ്റു പറഞ്ഞ് അനുഭവിക്കുന്നവൻ്റെ ആരാധനയ്ക്ക് സൗരഭ്യവാസന എന്ന് പേര് സ്വർഗമിടും. സ്തോത്രം. ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. രണ്ടാം വാക്യം നാം വായിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിന് നാം അനുരൂപരാകാതെ, നന്മയും പ്രസാദവും പൂർണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഡു നോട്ട് ബി കോൺഫോം ടു ദിസ് വേൾഡ്. ഈ ലോകവുമായി ഒരു കോംപ്രമൈസിന് ദൈവമക്കൾ ഒരിക്കലും തയ്യാറാകരുത്. മാടി വിളിക്കുന്ന, ആലിംഗനം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന ലോകത്തിന്റെ മോഹശക്തികൾ, മണ്ണിന്റെ അല്ലെങ്കിൽ മായാശക്തികൾ നിങ്ങളുടെ തൊട്ടുമുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ അതിനോട് തിരിഞ്ഞു നിന്നുകൊണ്ട് നോ എന്ന് പറയുവാനുള്ള കരുത്തു പ്രാപിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിനായി ഇന്ന് രാത്രി കൊതിക്കണം. സ്തോത്രമല്ലേ. ധനം നമുക്ക് ആവശ്യമാണ്, ആരോഗ്യം ആവശ്യമാണ്, വിദ്യാഭ്യാസം ആവശ്യമാണ്, ഈ ലോകത്തിൻ്റെ നന്മകളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ നിത്യത നഷ്ടപ്പെടുന്ന ഒരു ഒത്തുതീർപ്പിനും ലോകവുമായി കൈകൊടുക്കുവാൻ തയ്യാറാകരുത്. സ്തോത്രം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പോൾ തന്നെ ചോദിക്കും, ഞങ്ങൾ ഈ ലോകവുമായി അനുരൂപരായി പോകാതെ ഇവിടെ ജീവിക്കുമ്പോൾ, ഇവിടുത്തെ സാഹചര്യങ്ങളോട് നമ്മളൊക്കെ അലലിയ അനുരൂപപ്പെട്ടങ്ങ് പോകാതിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യമെന്താണ്? 8-ാം അധ്യായത്തിന്റെ 29-ാം കൂടെ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ ചിന്തയിലേക്ക് മടങ്ങി വരാം. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ സമ്പൂർണതയ്ക്ക് മുമ്പ് എന്നെയും നിങ്ങളെയും മുന്നറിഞ്ഞവൻ നിയമിച്ചിരിക്കുന്ന ഒരു നിത്യ നിയമമുണ്ട്.
നമ്മുടെ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനായ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി മാറണം. ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത് എന്ന ഉറച്ച പ്രമാണം ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ കൈ കൊണ്ട് ഒപ്പിട്ട് നമുക്ക് എഴുതി തരുമ്പോൾ അവിടെ തന്നെ പറയുന്നു, നിങ്ങൾ അനുരൂപരാകണം ദൈവമക്കളെ. അത് ഏതിനോടാണ്? യു നീഡ് ടു ബി ഐഡന്റിഫൈ വിത്ത് ദ ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടവകാശികളായി മാറണം. ഈ മണ്ണിലെ നമ്മുടെ ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശ അതാണ്, ക്രിസ്തുവിനെ പോലെയായി തീരുക. കാരണം പോകുന്നത് ക്രിസ്തുവിൻ്റെ നാട്ടിലായതുകൊണ്ട്, പോകുന്നത് ക്രിസ്തു വസിക്കുന്ന ഇടമായതുകൊണ്ട്. പാട്ടുപാടിയപ്പോൾ ദൈവദാസം ഓർപ്പിച്ചു, ഭൂമിയിലുള്ളതല്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്ന ആത്മലോകമാണ് നാം സ്വപ്നം കാണുന്നതും നാം ജീവിക്കേണ്ടതും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ ചിന്ത അതാണ്, ഈ ലോകവുമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകരുത്. ആത്മീയ ലോകം വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. പെന്തിക്കോസ്തിൻ്റെ അഭിമാനവും പേരും പാരമ്പര്യവും പെരുമയും ഒക്കെ നമുക്ക് പറയുവാനും പുകഴുവാനും ഉണ്ടെങ്കിലും, ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉച്ചകോടിയിൽ അത് നിൽക്കുന്നതെങ്കിലും, അറിഞ്ഞോ അറിയാതെയോ ലോകത്തിൻ്റെ വാടിപ്പോകുന്ന മോഹങ്ങൾക്ക് മുമ്പിൽ നാം തലകുനിച്ചു പോകുന്ന ദയനീയ കാഴ്ച ആത്മമണ്ഡലത്തിൽ കാണാറുണ്ട്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചു, അല്ലെങ്കിൽ ഒത്തിരി ഉണർവിൻ്റെ പ്രസംഗമല്ല ഞാൻ ഈ പറഞ്ഞു തുടങ്ങുന്നത്, പക്ഷെ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഉണർത്തപ്പെടണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സ്തോത്രം. ഈ ലോകവുമായി കൈകൊടുക്കുവാനുള്ള ഒരു ബാധ്യതയും നമുക്കില്ല. ദൈവമക്കൾ വ്യത്യസ്തരായിരിക്കണം, വേർപെട്ടവരായിരിക്കണം. ദൈവമക്കൾ വേർപെട്ടവരായിരിക്കണം. മിസ്രയീമിൻ്റെ കെട്ടിൽ നിന്നും, ഇട്ടികച്ചൂളയുടെ ചൂടിൽ നിന്നും, ചെളിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ആയുസ് പര്യന്തം അവിടെ കഴിഞ്ഞുകൂടുവാൻ അവസാനം നിർബന്ധിക്കപ്പെട്ട ജനത്തോടുള്ള ദൈവിക സന്ദേശം മോശം മുഖാന്തരം അരളി ചെയ്യുന്നത്, എൻ്റെ ജനത്തെ വിട്ടയക്കണം, മിസ്രയീമിൻ്റെ കെട്ടിൽ നിന്ന് അക്കരെ നാട്ടിലേക്ക് കുതിച്ചു പോകുവാൻ ഞാൻ ഇവരെ ഒരുക്കിയെടുക്കുന്നത് ഇവർ വേർപെട്ടൊരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പെന്തിക്കോസ്തിൻ്റെ സമൂഹമേ, ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, എന്നെയും നിങ്ങളെ ദൈവം ഈ കാലഘട്ടത്തിൽ വിളിച്ചിരിക്കുന്നത് രോഗസൗഖ്യവും പനിയും തലവേദനയും മുട്ടുവേദനയും മാറിയിട്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞുകൂടി ആറടി മണ്ണിൽ നീറി ഒടുങ്ങുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, അക്കരെ നാട്ടിലേക്ക് പടക്കുതിരയെ പോലെ കുതിക്കുന്ന ഭക്തന്മാരെ, അഭിഷേകത്താൽ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അന്യഭാഷ നിർത്താതെ പറയുന്ന ദൈവമക്കളെ, കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്ന ഭക്തന്മാരെ, നിങ്ങളുടെ അകത്ത മനുഷ്യരോട് വിളിച്ചു പറഞ്ഞാട്ട് ഇന്ന് രാത്രി എന്നെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിലൊരു വ്യത്യസ്ത ജീവിതം കാഴ്ചവെക്കുവാനാ. കൃപാന ഹതുരാധകന, എനിക്കൊരു വ്യത്യസ്തനായി മാറണം. നൂറുപേരിൽ ഒരുവനായിട്ടല്ല, അല്ലേലൂയ, നൂറുപേർ നോക്കുമ്പോൾ മാറി നിന്നുകൊണ്ട് ഇവൻ ക്രിസ്തുവിനെ പോലെയുള്ളവനെന്ന് പറയത്തക്കവണ്ണം. ഹല്ലേലൂയ. യേശുവിന് 12 ശിഷ്യന്മാരായിരുന്നു. അതിലൊരുത്തനാണ് പിശാചായിപ്പോ എന്നൊക്കെ പറയുന്ന യൂത അവിടെ കിടക്കട്ടെ. എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. ആ കാര്യത്തിൽ വിഷമിക്കുന്നു. മേൻ കർത്താവ് മേശയൊക്കെ കൊടുത്തപ്പം നമ്മളാണെങ്കിൽ പറഞ്ഞതിനെ ആര് ഇന്നും കർത്തൃമേശ എടുക്കണ്ടെന്ന്? യൂത ഇന്ന് കർത്തൃമേശ എടുക്കണ്ടായെന്ന്. അവൻ്റെ കാല് കഴുകിയിട്ട് അവന് കർത്തൃമേശ കൊടുക്കുന്ന എൻ്റെ യേശുവിൻ്റെ മനസ്സിൽ ഒന്ന് ഓർത്ത് എത്ര പേര് കർത്താവിനെ സ്തുതിക്കും. ഞാനാണെങ്കിൽ എൻ്റെ മുമ്പിൽ കാലും നീട്ടിയിരിക്കുന്ന യൂതയെ കാണുമ്പോൾ, നാളെ ഈ കാല് കൊണ്ട് നടന്നു വന്നാണ് അവൻ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്, നാളെ ഈ കാല് കൊണ്ട് നടന്നു പോയാൽ എനിക്ക് വിരോധമായി കൈക്കൂലി വാങ്ങുന്നത്, നാളെ ഈ കാല് കൊണ്ട് നടന്നു വന്നാണ് അവൻ തള്ളിപ്പറയുന്നത് എന്നൊക്കെ കാണുമ്പോൾ കാലേ പിടിച്ചു വലിക്കാൻ നമുക്ക് തോന്നും. പക്ഷേ ആ കാലം കഴുകിക്കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ സ്നേഹമോർക്കുമ്പോൾ ഇന്ന് രാത്രി എങ്ങനെ ഹൃദയം നന്ദി കൊണ്ട് നിറയാതിരിക്കും? സ്തോത്രമല്ലേ. ഇവിടെ ഇരിക്കുന്ന എന്നോടും ദൈവം അതാ പറയുന്നത്, കുഞ്ഞെ, നിന്റെ സ്വഭാവം വെച്ച് നിന്നെ ഉയർത്തേണ്ടതല്ല, നിന്റെ നിലയും നിലവാരവും വെച്ച്, നിന്റെ പഴക്കവും പാരമ്പര്യവും വെച്ച്, നിന്റെ ജീവിത സാഹചര്യം വെച്ച് നിന്നെ ഉയർത്തേണ്ടതല്ല. പക്ഷേ ഹല്ലേലൂയ, യുഗങ്ങൾക്ക് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരുന്നതുകൊണ്ട് നിന്റെ പാദങ്ങൾ ചുംബിക്കുവാൻ സ്വർഗം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. നിന്റെ പാപത്തിൻ്റെ കറ മാറ്റിയിട്ട് ഇന്ന് എനിക്ക് ആത്മാവിൽ കാണാം എനിക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ. ഇന്ന് രാത്രി ദൂതു പറയുന്നു, ഹല്ലേലൂയ, ആ 12 ശിഷ്യന്മാരിലല്ലയ്യ 11 പേരെയും കണ്ടാലൊക്കെ യേശുവിൻ്റെ കൂടെ ഇരിക്കും. എല്ലാരെയും കണ്ടാൽ ഏകദേശം യേശു ആണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ടല്ലേ ദേവാലയത്തിൽ ഞാൻ ദിനം പ്രതി പ്രസംഗിക്കാറുണ്ടായിരുന്നു. 5000 തടിച്ചുകൂടുന്ന മീറ്റിങ്ങുകൾ യേശു നടത്തിയിട്ടുണ്ട്. 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ലേ? 7 കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചില്ലേ? വലിയൊരു പുരുഷാരം ഘോഷയാത്രയായി യേശുവിൻ്റെ പിന്നാലെ നടന്നു വന്നില്ലേ? എന്നിട്ടും എന്തേ മഹാപുരുതന്മാർക്കും ശാസ്ത്രിമാർക്കും ഇത്രയ്ക്ക് സംശയം, ആരാ യേശുവെന്ന്? 3.5 സഹവാസം കൊണ്ട് ശിഷ്യന്മാരുടെ രൂപവും ഭാവവും വസ്ത്രധാരണവും ഒക്കെ യേശുവിനെ പോലെ ആയിരുന്നു. കൂടെ നടന്ന യൂദയ്ക്ക് മാത്രം തിരിച്ചറിയാം ആരാ യേശുവെന്ന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ കണ്ടാൽ ദൈവ പൈതലാണെന്ന് ലോകം പറയുമോ?
ഹല്ലേലൂയ എന്നെ കണ്ട ലോകം പറയുമോ ഇവൻ ഒരു ദൈവവൈതലാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അഭിഷേകത്താൽ നിറഞ്ഞു ഹല്ലേലൂയ ആത്മാവിൽ ആരാധിക്കുന്ന അപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ ശലോമോന്റെ മണ്ഡപത്തിൽ നിൽക്കുന്ന അപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ ലോകം വിറച്ചു മാറി നിന്നു അവരുടെ കൂടെ നിൽക്കാൻ ഭയപ്പെട്ടു പോയി കാരണം അവർ ചോദിച്ചറിഞ്ഞു ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു പള്ളിക്കൂടത്തിൽ പോയവരല്ല ബുദ്ധിയുള്ളവരല്ല സാമാന്യ ജനമാണ് പക്ഷേ ഒരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിലും പാരമ്പര്യമെങ്കിലും ഇവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരായിരുന്നു ഇന്ന് രാത്രി എൻ്റെ ബുദ്ധിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ധനത്തിൻ്റെയും മഹത്വമല്ല ക്രിസ്തുവിനെ ചുമന്നതുകൊണ്ടും ക്രിസ്തുവിൻ്റെ കൂടെ നടന്നതുകൊണ്ടും അവൻ്റെ കൈ എൻ്റെ തോളിന്മേൽ വെച്ചതുകൊണ്ടും അവൻ എന്നെ ഉയർത്തിയതുകൊണ്ടും മാത്രമാ ഞാനും നിങ്ങളും ഇന്ന നിലയിലായിരിക്കുന്നത് എത്ര പേർ അതിന് കർത്താവിന് നന്ദി പറയും നാം വേർപെട്ടവരാ നാം വേർപെട്ടവരാ നാം വ്യത്യസ്തരായി ജീവിക്കണം ലോകത്തിൻ്റെ മുമ്പാകെ വീ നീഡ് ടു ഡെമോൺസ്ട്രേറ്റ് ആൻ എക്സംപ്ലറി ലൈഫ് സ്റ്റൈൽ മറ്റുള്ളവരെ പോലല്ല ഒരു വ്യത്യസ്ത ജീവിതം നാം കാഴ്ചവെക്കണം ഹല്ലേലൂയ പെന്തക്കോസ്തുകാരനെ കണ്ട തിരിച്ചറിയണം വായശത്തിലും ഭാഷയിലും ഭൂഷണത്തിലും എല്ലാം തിരിച്ചറിയണമെന്ന് ഹല്ലേലൂയ പണ്ട് കാലഘട്ടങ്ങളിൽ പെന്തക്കോസ്തുകാരെ കണ്ട എന്തറിയായിരുന്നു തിരിച്ചറിയാമായിരുന്നു ചന്തയിൽ പോകുമ്പോഴും ബൈബിളും കൊണ്ട് പോകുന്നവരായിരുന്നു ആര് പെന്തക്കോസ്തുകാർ സ്തോത്രം ഇന്ന് എവിടാ ഞാൻ ഈയിടയ്ക്ക് എവിടെ പ്രസംഗിച്ചെന്ന് തോന്നുന്നു എവിടെ ഇവിടെ വന്നാൽ എവിടെ പ്രസംഗിച്ചു പണ്ട് ഏത് ഫോട്ടോ എടുത്താലും ആ ഫോട്ടോയ്ക്ക് അത് എന്തോ ഉണ്ടായിരുന്നു ആ നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് സമയം നാട്ടിൽ പോകുമ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ പഴയ ഭിത്തിയിലിരിക്കുന്ന പന്തളത്തെ മോഹൻ്റെ കടയിലെ ഫോട്ടോ ഉണ്ട് എല്ലാവർക്കും ഒരേ ടൈ ചുമന്ന ടൈ അന്ന് അതേ ഉള്ളായിരുന്നു അതും ഇങ്ങനെ പിടിച്ചോണ്ട് ഏത് ഫോട്ടോ എടുത്താലും എന്തോ ഉണ്ടായിരുന്നു ബൈബിള് പിടിക്കാത്ത ഒരു കുടുംബം ഇല്ലായിരുന്നു ഒരു കയ്യിൽ ബൈബിളും മറു കയ്യിൽ തലമുറയും പിടിച്ചുകൊണ്ട് നടന്ന ഭക്തന്മാരെ ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു അവരെല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട് വലം കയ്യിൽ ബൈബിളും ഇടം കയ്യിൽ തലമുറയും പിടിച്ചുകൊണ്ട് നടന്ന കുടുംബങ്ങളൊക്കെ ഇന്ന് ഹല്ലേലൂയ യേശുവിൻ്റെ നാമനിമിത്തം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഹല്ലേലൂയ ഇന്നോ ഇനി ഇന്ന് നിങ്ങൾ രാത്രി വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ആൽബോക്കെടുത്ത് പരിശോധിക്കുക പാള പോലത്തെ ഒരു മൊബൈൽ ഫോൺ എല്ലാവരുടെയും കയ്യിരിക്കുന്നു സത്യം സത്യമായിട്ട് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോട്ടോയ്ക്ക് എടുത്ത് നോക്കി മിക്കവാറും എണ്ണനകത്ത് ഇന്ന് പിടിച്ചോണ്ട് എനിക്ക് ഈ സാധനം പിടിച്ചോണ്ട് എനിക്ക് എന്നോട് തന്നെ ഒരു അപമാനം നാണക്കൂടൊക്കെ തോന്നി പെന്തക്കോസ്തുകാരെ നാം വ്യത്യസ്തരായിരിക്കണം നാം വ്യത്യസ്തരായിരിക്കണം നിങ്ങളെ കുറ്റം വിധിക്കാൻ വന്നതല്ല ഞാൻ ആത്മാവിൻ്റെ സത്യങ്ങൾ പറയുകയാണ് നാം ഈ ലോകത്തോട് അനുരൂപമായി പോകരുത് ഒരു ദൈവ പൈതലിൻ്റെ 3 ശത്രുക്കൾ ഇന്ന് രാത്രി അത് പറഞ്ഞാണ് എനിക്ക് ദൂത് അവസാനിപ്പിക്കാനുള്ളത് നിങ്ങളെ ആത്മമണ്ഡലത്തിലേക്ക് നയിക്കുവാൻ എനിക്ക് നിയോഗമുണ്ട് ഒരു ദൈവവൈതലിൻ്റെ 3 ശത്രുക്കൾ എല്ലാവർക്കും പരിചയമുള്ളതാണ് ലോകം പാപം അല്ലെങ്കിൽ ജഡം പിശാജ് ഈ 3 ഒരു സഖ്യത അരുത് നെവർ മേക്ക് എനി കോംപ്രമൈസ് ഇതിനോടൊരു സഖ്യത അരുത് ലോകം പാപം പിശാജ് അല്ലെങ്കിൽ ലോകം ജഡം പിശാജ് ഇതിനോട് ഏത് പ്രായത്തിലും ഏത് സമൂഹത്തിലും ഉള്ളവരോട് ദൂത് പറയുന്നു പാസ്റ്റർമാരോട് പറയുന്നു പ്രസംഗിക്കുന്നവരോട് പറഞ്ഞു പ്രവചിക്കുന്നവരോട് പറയുന്നു ലോകത്തോടും ജഡത്തോടും പിശാജിനോടും നമുക്കൊരു ഒത്തുതീർപ്പ് വേണ്ട നാം വ്യത്യസ്തരായി വിളിക്കപ്പെട്ടിരിക്കുക ലോകം നിങ്ങളെ മാടി വിളിക്കും ലോകമെന്ന് പറയുന്നത് ഈ ഭൂമിയല്ലല്ലോ ഭൂമി നമുക്ക് വേണം ഇവിടുത്തെ മണ്ണ് നമുക്ക് വേണ്ടതാ മണ്ണിനോട് അല്ലെങ്കിൽ ഈ മണ്ണിന് നമ്മളോട് എപ്പോഴും ആർത്തിയുണ്ട് നമുക്കും ഈ മണ്ണിനോട് എന്തുണ്ട് ആർത്തിയുണ്ട് ഒടുവിൽ ഈ മണ്ണ് പറയും ഇത്രയും നാൾ ഞാൻ നിനക്ക് തിന്നാൻ തന്നില്ല അവസരം നിന്നെ ഞാൻ തിന്നാൻ പോവാം ഹാ നമ്മളിങ്ങനെ ഒരുക്കി കെട്ടി കിടത്തിക്കൊണ്ടെന്ന് വിലാപയാത്രയൊക്കെ പാടി കൊണ്ടുകൊടുക്കുന്ന മണ്ണിന് തിന്നാൻ കൊടുക്കുക മണ്ണാകുന്ന ശരീരം മണ്ണോട് ചേരും കാരണം മണ്ണ് എന്ത് തന്നാൽ എന്ത് ചെയ്യും തിരിച്ചു ചോദിക്കും ഉറപ്പാ അഹങ്കരിക്കരുതേ ഈ മണ്ണ് നിങ്ങൾക്ക് എന്ത് തന്നാലും പദവി തന്നാലും മാനം തന്നാലും പണം തന്നാലും അധികാരം തന്നാലും ആസ്തി തന്നാലും അസ്തിത്വം തന്നാലും മണ്ണ് തന്നതൊക്കെ തിരിച്ചു ചോദിക്കും വിണ്ണ് തന്നത് മാത്രം പറന്നു പോകും ഹല്ലേലൂയ നിത്യതയ്ക്കകത്ത് നിന്ന് പുറപ്പെട്ടു വന്ന എൻ്റെ ഹൃദയത്തിനകത്ത് നിക്ഷേപിച്ച സഭാപ്രസംഗിയുടെ വാക്ക് പറയുന്നു ഹല്ലേലൂയ വെള്ളി പിന്നിക്കെട്ടിടുന്ന ഓമന മുടികളൊക്കെ വെള്ളയായി മാറിയാലും നടുവുകുനിയും ശിരസുകുനിയും കാതടഞ്ഞു പോകും കണ്ണു മങ്ങിപ്പോകും നാവ് കുഴഞ്ഞു പോകും നട്ടല് വളയും കൈകൾ വിറയ്ക്കും മുട്ടിടിക്കും പക്ഷേ ഹല്ലേലൂയ ആത്മാവ് നൽകിയവൻ്റെ അടുക്കലേക്ക് അത് പറന്നു പോകും ഹല്ലേലൂയ ഇന്ന് രാത്രി നീ ചുമക്കുന്ന ഈ ആത്മാവിന്റെ വില നീ തിരിച്ചറിയണം സർവ്വലോകത്തെക്കാളും വിലയുള്ള പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് നിക്ഷേപമായി മനുഷ്യനകത്ത് ദൈവം സൃഷ്ടിച്ച ആത്മാവുണ്ട് ഇത് തിരിച്ചറിയണം ഇത് തന്നവങ്കിലേക്ക് പറഞ്ഞിപ്പോകും ഇത് അറിഞ്ഞുകൊണ്ടൊരു ഭക്തൻ പാടി 90-ാം സങ്കീർത്തനം അത് ശവസംസ്കാരത്തിന് മാത്രം വായിക്കാൻ മാറ്റി വെച്ചിരിക്കുക ദൈവമേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു നീ പർവ്വതങ്ങളെ ഉണ്ടാക്കിയതിനും ഭൂമിയെ ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിനു മുമ്പ് അനാദിയായും
ശാശ്വത മായും ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു നീ മർത്യനെ പൊടിയിലേക്ക് തിരികെ ചേരുമാറാക്കുന്നു ഒറ്റ വിളിയാ ചാക്കോച്ചാ തൊമ്മാച്ചാ ശിവു ഒക്കെ മടങ്ങിവാ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ അരളി ചെയ്യുന്നു നെഞ്ചത്ത് കൈവച്ചിട്ട് വിളിച്ചു പറഞ്ഞു എണ്ണി നോക്കി എൻ്റെ ഹല്ലേലൂയ ആയുസ് നാല് വിരല് മാത്രമേ നീളമുള്ളൂ അത് വേഗം തീരും ഞങ്ങൾ എന്ത് ചെയ്യും ഉറക്കെ പറഞ്ഞാട്ടെ അത് മറന്നു പോകരുതേ നമ്മൾ വേഗം തീരും നാം പറന്നു പോകും പറക്കാൻ വേണ്ടി കൊതിക്കുന്ന ആത്മീയർക്ക് ഈ ഭൂമിക്ക് എന്ത് കാര്യം ഹല്ലേലൂയ മണ്ണിൽ നിന്ന് റോക്കറ്റ് കുതിക്കുന്നത് പോലെ വിണ്ണിലേക്ക് ആത്മാവിൽ കുതിക്കുവാൻ കൊതിക്കുന്ന ഭക്തന്മാരെ ഇന്ന് രാത്രി ദൂത് പറയുന്നു തന്ന ആയുസ് ജോലി ചെയ്യണം നല്ല കാര്യം കുടുംബം നോക്കണം നല്ല കാര്യം കുഞ്ഞുങ്ങളെ വളർത്തണം നല്ല കാര്യം ശുശ്രൂഷ ചെയ്യണം ഇതിനൊക്കെയാ ദൈവം എനിക്ക് ആയുസ് തന്നിരിക്കുന്നത് പക്ഷെ മറന്നു പോകാത്തൊരു കാര്യമുണ്ട് ഇത് വേഗം തീരും ഞങ്ങൾ പറന്നു പോകും ഈ ചിന്തയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് രണ്ട് മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഒരു ദിവസത്തേക്ക് ഹോട്ടലിൽ താമസിച്ചിട്ട് ഹോട്ടലിൻ്റെ വില ചോദിക്കാറില്ല നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വില ചോദിക്കാറില്ല ചായ കുടിക്കാൻ ചായക്കട കയറിയിട്ട് ആ ചായക്കടയുടെ മൊത്തം വില ചോദിക്കാറില്ല ഇതൊരു താൽക്കാലിക സന്ദർഭമാണ് വേഗം തീരും നമ്മൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകും ഇന്ന് രാത്രി തിരിച്ചറിയണം ഈ തിരിച്ചറിവോടെ വേണം ജീവിക്കുവാൻ ഒരു റബ്ബർ ബാൻഡ് പോലെ ക്രിസ്ത്യ ജീവിതം റബ്ബർ ബാൻഡിൽ എലാസ്റ്റിസിറ്റി പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്ന എലാസ്റ്റിസിറ്റി ഉണ്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് എത്ര വേണേലും വലിയും പക്ഷെ വിട്ടാൽ ഇങ്ങ് തിരിച്ചു പോരും സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുക അല്പമൊക്കെ ഒന്ന് അയച്ചു വിട്ടിരിക്കുക ജോലി ചെയ്ത് 8 മണിക്കൂർ 6 മണിക്കൂർ ജോലി ചെയ്ത് വീട് വെച്ചോ കാര്യങ്ങളൊക്കെ ചെയ്തോ പക്ഷെ ഒരു ദിവസം തിരിച്ചു വിടും എവിടെ തുടങ്ങിയോ അവിടേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി അത് മറന്നു പോകരുത് ഈ ലോകവുമായി ഒരു ഒത്തുതീർപ്പിന് പാടില്ല സ്തോത്രം ഹല്ലേലൂയ യാക്കോബിന്റെ ലേഖനം 4:4 നാം ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം ലോകസ്നേഹം ദൈവത്തോട് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്നേ എന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അറിയണം മതി നിങ്ങൾ ഈ ലോകത്തെ ആണ് സ്നേഹിക്കുന്നതെങ്കിൽ ഈ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ് രണ്ടാം അധ്യായത്തിന്റെ 15 താഴോട്ട് വായിക്കുന്നത് ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവനിൽ ദൈവസ്നേഹമില്ല അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല ലോകമല്ലി അതുകൊണ്ട് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇവയൊക്കെ ദൈവത്തിൽ നിന്നല്ല പിശാചിൽ നിന്നും ലോകത്തിൽ നിന്നുമാണ് ഇത് വരുന്നത് അതുകൊണ്ട് അവസാനം പറയുന്നു ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു ഇന്ന് രാത്രി ഈ ലോകത്തിൻ്റെ ആർത്തി നിങ്ങളോടുണ്ട് അതൊന്ന് പറഞ്ഞു പോകാൻ എനിക്ക് താല്പര്യമുണ്ട് വായിക്കാം ന്യായജിമാടെ പുസ്തകത്തിലേക്ക് പോകാം ഒരു കഥയാണ് പറയാൻ പോകുന്നത് വായിക്കുന്നതിന് മുമ്പ് കഥയുടെ സാഹചര്യം ഒന്ന് പറയാം ഇസ്രയേലിനെ ദൈവം ന്യായാധിപന്മാരെ കൊണ്ട് രാജാക്കന്മാരുടെ ഭരണകാലത്തിന് ശേഷം ജനം ബോധിച്ചതുപോലെ നടന്നു ദൈവഹിതമില്ലാത്ത വഴി നടന്നപ്പോൾ ദൈവം ശമൂവേൽ തുടങ്ങിയ ന്യായാധിപന്മാർക്ക് ന്യായപാലനത്തിന് അവസരം കൊടുത്ത് ഇസ്രയേലിനെ അല്ലെങ്കിൽ പഴയ പ്രതാപത്തിലേക്കും ദൈവകൃപയിലേക്കും മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു ഓരോ ന്യായാധിപന്റെ സീസൺ കഴിയുമ്പോൾ വീണ്ടും ജനം പാപത്തിലേക്ക് പോകും ബോധിച്ചതുപോലെ നടക്കും വീണ്ടും ദൈവം ശിക്ഷയുടെ വടികൾ കൊടുത്ത് അന്യജാതിക്കാരെ കൊണ്ടും ഉള്ളുകൊണ്ടും മെതിവണ്ടി കൊണ്ടും അവരെ ഞെരുക്കി വീണ്ടും കൃപയിലേക്ക് മടക്കിക്കൊണ്ടുവരും അങ്ങനെ ഒരു ഹല്ലേലൂയ നാം അറിയുന്ന പ്രസിദ്ധനായ ഒരു ന്യായാധിപനായിരുന്നു ഗിദയോൻ അല്ലെങ്കിൽ യെരുബ്ബാൽ എന്ന് ദൈവം ഓമന പേര് ചൊല്ലി വിളിച്ച ഗിദയോൻ ഗിദയോന്റെ മരണശേഷം ഗിദയോന് 70 മക്കളുണ്ടായിരുന്നു അതിൽ ഒരു മകനായ അബിമേലക്ക് താൻ ഹല്ലേലൂയ മഹാനാന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി പൊങ്ങച്ചൊക്കെ പറയിപ്പിച്ച് നേതാവായി മാറിയെന്ന് മാത്രമല്ല തൻ്റെ ഭീഷണിയുള്ള സകല സഹോദരന്മാരെ ഒരു കല്ലി വെച്ച് എന്ത് ചെയ്തു കൊന്നുകളഞ്ഞു നമ്മൾ ഈ ഭീഷണിയുള്ളവരെ ഒതുക്കിക്കളയുന്ന കാലം എനിക്ക് ഭീഷണിയാണെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്ത് കളയും ഒതുക്കും നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു ഒതുക്കും എന്ന് പറഞ്ഞു നിങ്ങളതിനെ വിഷമിക്കുന്നു തപ്പി നോക്കൊന്നും വേണ്ട നിങ്ങളൊന്നും അല്ല നമ്മൾ അങ്ങനെയുള്ളവരാണെന്നേ സമൂഹത്തിൽ നമുക്ക് ഭീഷണിയാണെങ്കിൽ അവനെ ഏതെങ്കിലും കല്ലെ കൊണ്ടുവച്ച് എന്ത് ചെയ്യും ഒതുക്കിക്കളയും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഇളയ മകനുണ്ടായിരുന്നു അവൻ്റെ പേരാണ് യോദാം യോദാം മലയിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം ആ മലയുടെ പേരാ നിങ്ങളുടെ പ്രസിഡന്റിന്റെ പേര് ഗെറിസീമല ഇപ്പഴ ഓർത്ത കേട്ടോ ആ മലയിൽ നിന്നുകൊണ്ട് യോദാം ഒരു പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചു ആ പ്രസംഗമാണ് ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ പുസ്തകം 9 അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചോട്ടെ അതിന്റെ ശേഷം
പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ വൃക്ഷങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു. ഈ നാട്ടുകാരും മനുഷ്യർക്കും എല്ലാം ഉണ്ട്, പ്രസിഡന്റും ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷററും ഉണ്ട്, കമ്മിറ്റി മെമ്പറും ഉണ്ട്, കൗൺസിൽ മെമ്പറും ഉണ്ട്, ഇരിക്കട്ടെ ജോയിന്റ് സെക്രട്ടറി, ഞങ്ങൾക്ക് മാത്രം എന്താ ഇല്ലാത്തത്, ഇരിക്കട്ടെ ഞങ്ങൾക്കും, അവരെല്ലാം കൂടെ വൃക്ഷങ്ങളെല്ലാം കൂടെ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയി. ആ നീ ഞങ്ങൾ അവ ഒലിവൃക്ഷത്തോട് ആദ്യമേ ചെന്നത് ആരടുക്കലാ? ഒലിവൃക്ഷത്തോട് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം അല്ലല്ലയ്യ, എല്ലാരും ഈ ബൈബിൾ ഒന്ന് നോക്കിട്ടിരിക്കണം, നിങ്ങൾ നോക്കി നോക്കി അത് വായിച്ച് അധ്യായം മുഴുവൻ തീർക്കും, ബാക്കിയൊക്കെ വീട്ടിൽ ചെന്ന് വായിക്കാം, അതിനെ ഇടയ്ക്ക് പ്രൊജക്ട് ചെയ്യുന്നു, ഒന്ന് നോക്കിയിട്ടും കണ്ണെടുത്തു. ഇത്രയേ ഉള്ള കാര്യങ്ങൾ, എല്ലാ വൃക്ഷങ്ങളെല്ലാം കൂടെ എവിടെ ചെന്ന്? ഒലിവൃക്ഷത്തിന്റെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞു, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കും. എന്തായിരുന്നു ഒലിവൃക്ഷത്തിന്റെ മറുപടി? ഞാനാണ് പറഞ്ഞത് എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. വീട് കിട്ടിയ അവസരമല്ലേ ഇത്? ദൈവഹിതമാ, ദൈവം ഒരിക്കൽ വഴിയ, ദൈവത്തിന്റെ ദൂത ആലോചന. ചെറുപ്പത്തിൽ എന്നോട് ദൂത ഉണ്ടായിരുന്നു, 3 വയസ്സുള്ളപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു നീ രാജാവാകുമെന്ന്. കിട്ടിയ അവസരമല്ലേ? പക്ഷെ കൃപയുള്ളവൻ അറിയാം ശരിയായുള്ള ദൂത ഏതാണ്. ഇന്ന് രാത്രി പ്രവചനം എനിക്കിഷ്ടമോ? ഞാനും പ്രവാചകനാ, പക്ഷെ എല്ലാ പ്രവചനവും പ്രവചനമല്ല. വചനത്തോട് ചേർന്ന് പോകാത്ത ഒരു പ്രവചനവും പ്രവചനമല്ല. പ്രവചിക്കുന്നവർ മനസ്സിലാക്കണം, ഒന്ന് വചനത്തോട് ചേർന്ന് പ്രവചിക്കണം, രണ്ട് പ്രവാചകൻ മാന്യനായിരിക്കണം. ജീവിതമില്ലാത്ത പ്രവചനവും വചനമില്ലാത്ത പ്രവചനവും പ്രവചനമല്ല. ഇന്ന് രാത്രികാലം പ്രവാചകന്റെ വേഷം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഇന്ന് രാത്രി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, Thus says the Lord, Thus says the word of God എന്ന് കനത്തോടെ പറയാത്ത ഒരു പ്രവചനവും പ്രവാചനമല്ല. ഇവിടെ പറയുന്നു നീ രാജാവായിരിക്കെ. അവന്റെ മറുപടി കേൾക്കണം. ഒലിവൃക്ഷത്തിനൊരു കാര്യം മനസ്സിലായി. ഒലിവൃക്ഷം തന്നെത്താൻ നോക്കിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാം, എന്താ എൻ്റെ അറിവ്? അല്ല, ഇത്രയും വലിയ ഓഫർ വന്ന് കിട്ടി, നിങ്ങളാണെങ്കിൽ എപ്പോൾ പോയി, ഞാനാണെങ്കിൽ എപ്പോൾ പോയത് നോക്കിയാൽ മതി. അനേക ഭക്തന്മാർ വീണു പോയതിൻ്റെ കാരണം എന്താ? ദൈവഹിതമില്ലാത്ത പലതിൻ്റെ പുറകെ പോയി. ദൈവം വെച്ച് നീട്ടാത്ത ഓഫർ കൈനീട്ടി സ്വീകരിച്ചാൽ, ലോകം നിങ്ങളുടെ മുമ്പാകെ മോഹന വാഗ്ദാനങ്ങൾ കൊണ്ട് നീട്ടുമ്പോൾ വിശ്വാസ ജീവിതത്തെ അതിൻ്റെ മുമ്പിൽ അടിയറ വെച്ച് പാട്ടുകാരൻ പറയുന്ന പോലെ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ആരുടെയാ? വീരന്മാരുടെ. നമ്മുടെ കൂട്ടുകാരിലുള്ളവരെയല്ല, വീരഭൂമാന്മാർ അനേകർ വീണ് കിടക്കുന്ന അസ്ഥികൂടങ്ങളുടെ പെരുത്ത താഴ്വരകൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിലില്ലേ? പടക്കുതിരയെ പോലെ പാഞ്ഞ പലരും ഒച്ചിനെ പോലെ ഇഴയുന്നതിൻ്റെ കാരണം എന്താ? അവർ മോഹന വാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ ദൈവവചനത്തെ അടിയറ വെച്ചു, ആത്മീയ ജീവിതത്തെ വിട്ടുതൊലച്ചു. പക്ഷെ ഇവിടെ പറയുന്നു ഒലിവൃക്ഷത്തിന് മനസ്സിലായി ഞാൻ ആരാണെന്ന്. അവൻ പറയുകയാ, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായ എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ചിട്ട് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? അതിൻ്റെ അർത്ഥം എനിക്ക് ഈ ആട്ടും പാട്ടവും നാട്യവും ഒന്നും കളിച്ച് നടക്കാൻ നേരമില്ല. ദ സ്പിരിച്വൽ ലൈഫ് ഈസ് വെരി റിയൽ ആൻഡ് ട്രാൻസ്പെറൻ്റ് ലൈഫ്. ആത്മീയ ജീവിതം തുറന്ന ജീവിതമാണ്. എനിക്ക് ആടാനും മുഖം മൂടി നടത്താനും നാട്യം കളിക്കാനും നേരമില്ലെന്ന് ആത്മീയന്റെ ജീവിതം തുറന്ന പുസ്തകമായിരിക്കണം. ലോകത്തിന്റെ പത്രങ്ങളാണ് നിങ്ങൾ, ലോകം നിങ്ങളെ വായിക്കുന്നവരാണ് ഓർക്കണം. അല്ലയോ പൗലോസ് പറയുകയാണ്, യു ആർ ദ എപ്പിസിൽ ഓഫ് ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. രാവിലെ മനോരമ പേപ്പർ വായിക്കാൻ മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പിന്നെ എല്ലാം മൊബൈൽ ഫോണി ആപ്പും ഒക്കെ ഉണ്ട്, അതെല്ലാം ആപ്പ് എന്നാലും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും എന്ത് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ചരമകോളമൊക്കെ എന്തിനാ നോക്കുന്നത്? നമ്മുടെ ഫോട്ടോ അതിനകത്ത് ഇല്ലാത്തതിൻ്റെ സ്തോത്രം പറഞ്ഞു അത് നോക്കുമ്പം, കല്യാണം കഴിക്കാൻ മക്കളും ഇല്ല, നിങ്ങളുടെയും കല്യാണം കഴിക്കാൻ, എന്നിട്ടും നോക്കും വിവാഹ പരസ്യമൊക്കെ. ചുമ്മാ അത് നമുക്ക് രസം ഇതൊക്കെ വായിക്കുന്നത് ഇരിക്കട്ടെ. പക്ഷെ പൗലോസ് പറഞ്ഞു നിങ്ങളാ ലോകത്തിൻ്റെ പത്രം, നിങ്ങളെ കാണുമ്പോൾ ലോകം പറയണം യേശു വരാറായോ ഇല്ലയോ. എന്നെ ചൂണ്ടി ലോകം പറയട്ടെ യേശുവിൻ്റെ വരവടുത്തു, കാലൊച്ചി അടുത്ത് കേൾക്കുന്നത് ദൈവമക്കൾ. ഹല്ലേലൂയ. യെരുശലേമിലെ യുദ്ധവും യഹൂദയിലെ യുദ്ധവും പലസ്തീനിലെ യുദ്ധവും സിറിയയിലെ യുദ്ധവും ഒക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. വെള്ളക്കുതിര അവിടെ നിൽക്കട്ടെ, ചുവന്ന കുതിര നിൽക്കട്ടെ, ചുവന്ന പശു നിൽക്കട്ടെ, എന്തിനേറെ പറയുന്നു നിസ്സാര സമയത്ത് യേശു വരും, പ്രതീക്ഷിക്കാത്ത സമയം, നനയാത്ത നാഴികയിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിയണം മോഹന വാഗ്ദാനങ്ങളാ. ഒലിവൃക്ഷം പറയുക, എനിക്കൊരു പുഷ്ടിയുണ്ട്. ആ പുഷ്ടിയുടെ അർത്ഥം ഇതാണ്, തിരുവചനത്തിൽ എവിടെല്ലാം പുഷ്ടിയെന്ന് കണ്ടോ ആലയത്തിലെ പുഷ്ടി കൊണ്ട് അവർ തിന്ന് തൃപ്തന്മാരാകും. അതിൻ്റെ അർത്ഥം അവിടെ മട്ടനും ചിക്കനും ബീഫും ഒന്നും അല്ലല്ലോ, ആലയത്തിലെ പുഷ്ടി ഒഴുകുന്ന അഭിഷേകത്തിൻ്റെ പുഷ്ടിയാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യെശയ്യാവ് 10:27, പുഷ്ടി നിമിത്തം അല്ലെ നുകം തകർന്നു പോകും. ഉപയോഗിച്ചിരിക്കുന്ന പദം അല്ലെ മൂലഭാഷയിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷയിലും, അനോയിന്റിങ് വിൽ ബ്രേക്ക് എവറി യോക്ക്. ഇന്ന് രാത്രി അല്ലെയ ഒലിവൃക്ഷം പറഞ്ഞു എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, അത് കളഞ്ഞിട്ട് ലോകത്തിൻ്റെ പുറകെ പോകാൻ എന്നെ കിട്ടത്തില്ല. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് തിരിച്ചറിയാം നിങ്ങൾ കൊണ്ടു നടക്കുന്ന അഭിഷേകത്തിൻ്റെ വില.
അപ്പം ഞാൻ ദൂത് പറയുന്നു അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അഭിഷേകം നോ ദൈവദാസൻ എന്തോ അഭിഷേകമാണ് പുള്ളി അലറിക്കീറി നിന്നെയും കൊല്ലും ഞാനും ചാവുമെന്ന് പ്രസംഗിക്കുന്നു ഭയങ്കര അഭിഷേകമാണ് പിന്നെന്തോ അഭിഷേകം പ്രവാചകന്മാർ ചറപറന്നല്ലേ പുട്ടുണ്ടാക്കാൻ നടക്കുന്ന തേങ്ങ അന്യഭാഷ ദൂത് അന്യഭാഷ ദൂത് ഇതൊക്കെ നമ്മൾ വച്ചിരിക്കുന്നത് അപ്പോൾ ഓർക്കും ഇതാണ് അഭിഷേകമെന്ന് പിന്നെ ആരോടും മിണ്ടത്തില്ല ഭയങ്കര അനോയിൻറ്റിങ് ഇടമലം നോക്കത്തില്ല കുരുക്കുബുദ്ധി നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെ നടക്കും ജോലി ചെന്ന് ചോദിക്കണം എങ്ങനെയുണ്ടെന്ന് ഭാര്യയോട് ചോദിക്കണം എങ്ങനെയുണ്ട് സാക്ഷിയെന്ന് ഭർത്താവിനോട് ചോദിക്കണം എങ്ങനെയുണ്ട് സാക്ഷിയെന്ന് അതുകൊണ്ടല്ലേ അവസാനം പറയുന്നത് നല്ല പോർപ്പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം എന്ത് പോരായിരുന്നു എന്ന് വീട്ടിൽ ചോദിച്ചാൽ മതി ഐശ്വര്യന്തം പോരായിരുന്നു പിന്നെ ഓട്ടം ഓട്ടം നമുക്കറിയാം സഭയെ വഴക്കൊണ്ടേ അങ്ങോട്ട് ഓട്ടം അവിടെ വഴക്കൊണ്ടേ അങ്ങോട്ട് ഓട്ടം അതങ്ങ് തീർന്ന് കിട്ടിയല്ലോ പിന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഏത് പ്രശ്നം ഉണ്ടല്ലോ അച്ഛൻ അതിൻ്റെ നടുക്ക് ഉണ്ടായിരിക്കും ഇതെല്ലാം മരിക്കുന്ന വരെ കാത്തു ഇതാണോ നമ്മളെ കുറിച്ചുള്ള സാക്ഷ്യം സ്വന്തം കുടുംബത്തിൽ സാക്ഷ്യം വേണം ഭീമക്കൾ എൻ്റെ ഭാര്യയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് നിങ്ങളുടെ ഭർത്താവിനില്ലാത്ത സാക്ഷ്യം സഭക്കാരൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഹല്ലേലൂയ സ്വന്തം സഭയിൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ദേശത്ത് നിങ്ങൾക്ക് സാക്ഷ്യം വേണം തെക്കപ്പൊലി നാട്ടിലാണ് ഭൂതഗ്രസ്ത നിന്റെ ഭൂതം വിട്ട ആദ്യത്തെ പ്രസംഗം നീ പ്രസംഗിക്കേണ്ടത് ഹല്ലേലൂയ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ സ്തോത്രം ഹല്ലേലൂയ അനോയിന്റിങ് അഭിഷേകത്തിന് ഒരു സംസ്കാരം തന്നെ ഉണ്ട് ഒരു കൾച്ചറുണ്ട് അത് അമേരിക്കൻ കൾച്ചറാണോ ഇന്ത്യൻ കൾച്ചറാണോ ആഫ്രിക്കൻ കൾച്ചറാണോ അറേബ്യൻ കൾച്ചറാണോ ആര്യ സംസ്കാരമാണോ ആർഷ ഭാരത സംസ്കാരമാണോ ആലപ്പുഴക്കാരാണോ ആസാമിയുടെ എന്തുമായിക്കൊള്ളട്ടെ അഭിഷിക്തന് ഒരു കൾച്ചറുണ്ട് സംസ്കാരമുണ്ട് ആ വാക്യം വായിച്ചാട്ട് ലേവിയ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ലേവിയ 21:12 വിശുദ്ധ മന്ദിരമിട്ട് ഒരു പുരോഹിതനെ എടുക്കുന്ന കാര്യം ഈ പറയുന്നത് അവൻ വിവാഹം കഴിക്കുന്നത് എങ്ങനെ ആയിരിക്കണം അവൻ ധരിക്കുന്ന വസ്ത്രം എന്തായിരിക്കണം അവൻ്റെ ജീവിത ശൈലി എന്തായിരിക്കണം എന്നിട്ട് പറഞ്ഞിട്ട് അവൻ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ തലമേലിരിക്കുന്നു എത്ര പേരുടെ കൂടെ ഉണ്ട് അഭിഷേക തൈലമുള്ള അഭിഷിക്തന്മാരെ അഭിഷിക്തമാരെ നമുക്കൊരു സംസ്കാരമുണ്ട് ഇന്ന് രാത്രി എത്ര പേർക്ക് ഇത് മനസ്സിലായി നിങ്ങൾക്കൊരു സംസ്കാരം ഉണ്ടായിരിക്കണം അഭിഷേകം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് കൾച്ചർ കുഞ്ഞുങ്ങൾ പറയുന്നത് വെസ്റ്റേൺ കൾച്ചർ ഈസ് ബെറ്റർ ദാൻ ഈസ്റ്റേൺ കൾച്ചർ ഒരു കൂട്ടർ പറയുന്നത് ഈസ്റ്റേൺ കൾച്ചർ ഈസ് മോസ്റ്റ് പ്രൊഫണ്ട് കൾച്ചർ അല്ലേ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു അഭിഷിക്തൻ കൊണ്ട് നടക്കുന്ന സംസ്കാരമാ ഏറ്റവും വലിയ സംസ്കാരം വി ആർ ടോസ്റ്റ് ബിറ്റ്വീൻ ഓൾ ദിസ് ഓപ്പ് എല്ലാത്തിൻ്റെ ഇടയ്ക്കിടതുകൊണ്ട് ആടി ഉലഞ്ഞ് അതാണോ ശരി ഇതാണോ ശരി എന്ന് പെന്തിക്കോസ്റ്റ് ലോകനം ദുരുപദേശങ്ങളുടെ മുമ്പാകെ മുട്ടിടിച്ച് പകച്ചു നിൽക്കുമ്പോൾ അഭിഷേകം നിറഞ്ഞ ആ ദൈവമക്കൾ ഇന്ന് രാത്രി ആദരം തുറന്ന് ആത്മാവിൽ പറഞ്ഞാട്ട് എനിക്കൊരു സംസ്കാരമുണ്ട് അത് വിശുദ്ധ വചനത്തിൻ്റെ സംസ്കാരമാണ് കാലം മാറിയാലും കോലം മാറാത്ത രാജ്യം മാറിയാലും മാറാത്ത ഏത് ദേശത്ത് കൊണ്ടുപോയാലും ഭാഷ മാറിയാലും സംസ്കാരം മാറിയാലും ധനം കുമിഞ്ഞുകൂടിയാലും ദരിദ്രനായി കിടക്കേണ്ടി വന്നാലും മാറ്റമില്ലാത്ത ഒരു സ്വർഗീയ സംസ്കാരത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഉടമസ്ഥര അത് കളഞ്ഞിട്ട് പോകുന്ന പ്രശ്നമില്ല ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് ഒലിവൃക്ഷമേ നിനക്കിത് എവിടുന്നാ കിട്ടിയത് 52:8 ഹല്ലേലൂയ ഞാനോ യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു ഒലിവൃക്ഷം പോലെയാകുന്നു ദൈവസഭയ്ക്കകത്തുനിന്ന് ആ ദൈവമക്കൾ ഈ അഭിഷേകം പ്രാപിച്ചെടുത്ത് കൂട്ടായ്മ ബന്ധം വേരിറങ്ങണം ആത്മാവിൻ്റെ അല്ലൊരു വർധനവ് നമുക്കുണ്ടാകണം ആ ഒരു സംസ്കാരം കൊണ്ട് നടക്കണം പുരോഹിതനെ ശുശ്രൂഷയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ പുറപ്പാട് പുസ്തകം 28:35 37-38 അല്ലെങ്കിൽ തനി തങ്കം കൊണ്ട് ഒരു പ്ലേറ്റ് പട്ടം ഉണ്ടാക്കണം ആ പട്ടത്തിനകത്ത് കൊത്തണം എന്ത് ഹോളിനെസ് ആൻഡ് ഗോഡ് യഹോവയ്ക്ക് വിശുദ്ധമെന്നൊരു പട്ടം ഉണ്ടാക്കിയിട്ട് പുരോഹിതൻ്റെ നെറ്റിയിൽ നീലച്ചരട് കൊണ്ട് അത് കെട്ടിവെക്കണം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ലോകം കണ്ട് വിളിച്ചു പറയണം ഹീസ് എ മാൻ ഹോളി ആൻഡ് ടോട്ടലി സെപ്പറേറ്റഡ് ആൻഡ് ഗോഡ് യഹോവയ്ക്ക് വേണ്ടി മാറ്റുവന യഹോവയ്ക്ക് വിശുദ്ധം ഞായറാഴ്ച വെള്ളിയാഴ്ച പള്ളി വരുമ്പോഴല്ല ദൈവമക്കളെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ യഹോവയ്ക്ക് വിശുദ്ധൻ 2019 ദൈവസഭ വിശുദ്ധിയുടെ പ്രമാണം നെറ്റിയിൽ പട്ടമായി കൊണ്ട് നടക്കട്ടെ വ്യത്യസ്തരാകാം എൻ്റെ അഭിഷേകം ഞാൻ കളഞ്ഞു കുളിക്കത്തില്ല
ഒലുങ്കായുടെ ചോദിച്ചാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രാത്രി? ഭയങ്കര സന്തോഷമായിരുന്നു. അതേ സഹോദര സന്തോഷമായിരുന്നു. എത്ര ഇടിയാ ഞാൻ കൊണ്ടെന്നറിയാമോ? ലളിയ ഉരലിനകത്ത് എന്നെ കൊണ്ടുവച്ചിട്ട് ഉലക്ക കൊണ്ട് എന്നെ ഇടിച്ചപ്പോൾ, മോർട്ടാറിനകത്ത് വെച്ച് തിരികല്ല് കൊണ്ട് എന്നെ പൊടിച്ചപ്പോൾ, കണ്ടവരും കേട്ടവരും ഒക്കെ പറഞ്ഞു, നാണമില്ലേ നിനക്ക് പഴുത്തു തൂങ്ങിയ ഒലുവുങ്ക, മേശമേൽ തീൻമേശയിൽ പോയി ഇരിക്കേണ്ട സ്ഥാനത്ത് നീ എന്തിനാ ചക്കിനകത്ത് കിടന്ന് ആട്ടപ്പെട്ടത്? നീ എന്തിനാ ഉരലിനകത്ത് പൊടിയപ്പെട്ടത്? പക്ഷെ ഒലു ഒരു സാക്ഷ്യം പറയും, ആരെന്നെ ഇടിച്ചാലും ആരെന്നെ അരച്ചാലും പുറത്തു വരുന്നത് സുഗന്ധമുള്ള എണ്ണയാണ്. ആ എണ്ണ പുറത്തേക്ക് ഒഴുകും. ഇത് ആലയത്തിലെ വിളക്ക് കത്തിപ്പാൻ, ആലയത്തിലെ യാഗപീഠത്തിനകത്ത് ഹല്ലേലൂയ സുഗന്ധം പരത്തുവാൻ, തൈലത്തിന്റെ അഭിഷേകത്തിന്റെ കൂട്ടു തൈലമായി ഒഴിക്കുവാൻ ഒക്കെ ഇന്നലകളിൽ ഇടിയേറ്റവരോട്, ഇന്നലകളിൽ ഞെരിഞ്ഞവരോട്, ഇന്നലകളിൽ ഉപദ്രവമേറ്റവരോട്, ഇന്നലകളിൽ തകർന്നവരോട് പരിശുദ്ധാത്മാ ദൂത് പറയുന്നു, അതുകൊണ്ട് നിനക്കൊരു നഷ്ടവും വന്നിട്ടില്ല. നിന്റെ തോട് പൊട്ടിയേക്കാം, നിന്റെ തൊലി പൊളിഞ്ഞേക്കാം, നിന്റെ കണ്ണ് വേദനിച്ചേക്കാം, നിന്റെ മനസ്സ് മടുത്തേക്കാം, പക്ഷേ ആരും അറിയാതെ നിന്റെ അകത്തെ അഭിഷേകത്തിന്റെ എണ്ണ നദി പോലെ പുറത്തൊഴുകിയത് അറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ വേദനിച്ചത് മുഴുവൻ ദൈവസഭയ്ക്ക് ഗുണമായി, നീ നിന്ന് ഏറ്റത് ദൈവസഭയ്ക്ക് ഗുണമായി. അഭിഷിക്തന്മാരെ, അഭിഷിക്തമാരെ, നീ അല്ലേലൂയ ആദരിക്കപ്പെടേണ്ടതിന് വേണ്ടി നീ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ തകർക്കപ്പെട്ട് ഉടയപ്പെട്ട ദിനരാത്രങ്ങളുണ്ട്. നിന്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രി ആലയത്തിന്റെ സൗരഭ്യമായി മാറി, നിന്റെ കുടുംബത്തിനുണ്ടായ വേദനയുടെ വിഷയങ്ങൾ ദൈവസഭയുടെ വിളക്കിന്റെ എണ്ണയായി മാറി, നിന്റെ കുഞ്ഞിനുണ്ടായ ദുഃഖം ദൈവസഭയുടെ അഭിഷേക തൈലമായി മാറി. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും, എന്റെ വേദന ദൈവസഭയ്ക്ക് ഒലുവെണ്ണയായി മാറും, എന്റെ തകർച്ചകള് എന്റെ നിന്ദകള് ദൈവസഭയുടെ കെട്ടുപണിക്ക് കാരണമായി നോർത്ത് എത്ര പേർ കരങ്ങളടിച്ച് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും. അന്യഭാഷയോടെ, അന്യഭാഷയോടെ ഇന്നലകളിലെ മുറിവേറ്റവന്റെ, ഇന്നലകളിലെ മുറിവേറ്റവന്റെ ഹൃദയത്തിന്റെ അകത്തൊഴുകിയ അഭിഷേകത്തിന്റെ എണ്ണയാൽ ആലയം ഇന്ന് രാത്രി ആത്മാവിന്റെ തിളക്കത്തോടെ ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. ആത്മാവിൽ കൽപ്പിക്കുന്നു, അഭിഷേകത്തിന്റെ എണ്ണ ആർക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാതെ നദി പോലെ കുതിച്ചു പാഞ്ഞൊഴുകുന്ന രാത്രിയ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അഭിഷേകന്മാരുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിന്റെ ദൂത. വെളിപ്പെട്ട രോഗാത്മാവ് അഭിഷേകത്തിന്റെ തൈലത്താൽ ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ, എത്ര പേർ ആത്മാവിൽ, എത്ര പേർ ആത്മാവിൽ ശക്തി ഏറ്റെടുക്കും. വൈശ്യമനാദര വൈഡ ഹംദല തീരം ധാരക അധുരജാന ഓ റീഖല വൈഡവരേതന ജാര വൈശാരാജല ഹംദല ജാന. എണ്ണ ഒഴുകട്ടെ, എണ്ണ ഒഴുകട്ടെ. നീ കൊണ്ട ഇടികള്, നീ കൊണ്ട ചതവ്, നീ ഏറ്റ മുറിവ്, വേർപാടിന്റെ വേദന, ചെളിവാരി എറിഞ്ഞത്, നിന്നെ പുറകോട്ട് മാറ്റി നിർത്തിയത് ഒക്കെ നീ ഉരലിനകത്ത് ഉലക്ക കൊണ്ട് അവിൽ പോലെ പൊടിയുന്ന പോലെ നിന്നെ പൊടിച്ച രാത്രികള്, നിന്നെ നിലത്തിട്ട് ചവിട്ടി പണ്ടേ മരിച്ചവരെ പോലെ നിന്നെ ഇരുട്ടിൽ പ്രാപിച്ച് നിന്റെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ച് മനുഷ്യർ തലയിൽ കൂടി കയറി ഓടി തീയിലും വെള്ളത്തിലും കൂടെ കടന്ന രാത്രികളെ ഞാൻ ആത്മാവിൽ വിവേചിക്കുന്നു. ഇന്ന് രാത്രി ദൂത് പറയുന്നു, പക്ഷെ നീയാ വിജയിച്ചത്, ശത്രു നീ തോറ്റു, പിശാചെ നീ തോറ്റു. പൊടിക്കും തോറും, പൊടിക്കും തോറും അകത്ത എണ്ണ ഞങ്ങളുടെ അകത്തുനിന്ന് അതെ നിർത്താതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തൈലമാകുന്ന സംസ്കാരം ഇന്ന് രാത്രി ആത്മാവിൽ വ്യാപരിക്കുന്നു. അന്യായത്വങ്ങൾ ശാസിക്കപ്പെടട്ടെ. അശുദ്ധ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഒരറ്റം മുതൽ ഇതാ ഐ കൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നദി ഒഴുകുന്ന പോലെ, നദി ഒഴുകുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ നദി ഇന്ന് രാത്രി കൃപാവരങ്ങളാൽ ചിലർ നിറയട്ടെ. അന്യഭാഷയുടെ ആത്മജ്വലനത്തിന്റെ, ആത്മവ്യാപാരത്തിന്റെ അസാധാരണ മഹത്വം ഇന്ന് രാത്രി ഇവിടെ പെയ്തിറങ്ങുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇല്ല ഇല്ല ഇല്ല, നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. ചതയ്ക്കും തോറും, ചതയ്ക്കും തോറും നീറക്ക് സൗരഭ്യം കൂടുക. കർമ്മേഘത്തീനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കർമ്മേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ
ഓ പരപരമേശ അതിനെ ഉയർത്തി പാടിക്കട്ടെ രക്ഷാസ്ഥാന പരപരമേശ പരമരുളീശ നീ അത്രേ എൻ രക്ഷാസ്ഥാനം നിന്റെ എല്ലാം നടത്തിപ്പും എൻ്റെ ഭാഗ്യനിറവല്ലോ നിന്റെ എല്ലാം നടത്തിപ്പും എൻ്റെ ഭാഗ്യനിറവല്ലോ പരപരമേശ പരമരുളീശ നീ അത്രേ എൻ രക്ഷാസ്ഥാനം മരുളീശ നീ അത്രേ എൻ രക്ഷസ്ഥാനം ആദിയെങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ പരപരമേശ വരമരുളീശ നീ അത്രേ എൻ രക്ഷസ്ഥാനം ഓ പരപരമേശ വരമരുളീശ കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യ ശോഭ കാണും കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യ ശോഭ കാണും പിന്നും സൂര്യ ശോഭ കാണും കാർമേഘത്തിനുള്ളിൽ ശക്തികൾ കരിഞ്ഞു മാറുന്ന ആത്മാവിന്റെ വെളിപ്പാട് ഇന്ന് രാത്രിയോടെ വ്യാപരിക്കുന്നു ശിശുഷിടമേ വീണ് കെട്ട് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ അതുരാരകൽ കടകന എത്ര പേർ കർത്താവിനെ സ്തുതിക്കുന്നു അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരികയാ ശ്രീപാല രഘന രഘന വൈശവന രംഗരാധന ശ്രീപാൽ കടകന റിക്കല രഘന എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം തുള്ളിച്ചാടണമെങ്കിൽ തുള്ളിച്ചാടാം കൈയടിക്കണമെങ്കിൽ കൈയടിക്കാം കൈ ഉയർത്തണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ പെയ്തിറങ്ങുന്ന പോലെ ഇന്ന് തലേ മൂന്നര വർഷമായി തടഞ്ഞു കിടന്ന മഴ ഏലിയാവ് മുഴങ്കാൽ മടക്കിയപ്പോൾ പെയ്തിറങ്ങിയത് പോലെ നിന്റെ കുടുംബത്തിന്റെ മേൽ കാർമേഘം പോലെ കെട്ടിക്കിടന്ന അനുഗ്രഹങ്ങൾ വാക്തത്വങ്ങൾ ഇന്ന് രാത്രി മഞ്ഞു പെയ്യുന്ന പോലെ തകർത്ത മഴ പോലെ എത്ര പേർക്ക് അനുഭവിക്കാം റിസീവ് ദ മിറക്കിൾ റിസീവ് ദ അനോയിന്റിംഗ് റിസീവ് ദ ഹീലിംഗ് റിസീവ് ദ ടച്ച് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി 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 ദൈവാത്മാവേ ദൈവാത്മാവേ പരിശുദ്ധാത്മാവേ 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 ഇന്ന് രാത്രി ചലിക്കുന്നതിനാൽ സ്തോത്രം ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് രാത്രി ചലനമുണ്ടാക്കട്ടെ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് രാത്രി ചലനമുണ്ടാക്കട്ടെ ആത്മസാന്നിധ്യം
ആർക്കും തടയുവാൻ കഴിയാത്ത, ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ദൈവകൃപ ഇന്ന് രാത്രി പെയ്തിറങ്ങുക. ഈ രാജാവ രീപ രാജ വൈഡ രാധ വൈഷമനാഥ ധീരമാന വൈഡ ജാര ധീരം ധാര ധീരസ്ഥാര വൈഡ ജാന വൈഷ രാജ അമ്പല രാധ ധീരബല അമ്പല വേദല ജാന ഓ രാഘവന അദരബന ഹസ്തരാധകന വൈഷവരാതിൽ കടകന ദീപന മാന അമ്പര വൈഡ മനകൾ കടകന രഥാരകനി ഹല്ലേലൂയ ഹല്ലേലൂയ അടിയട്ടെ ആ പാരമ്പര്യത്തിന്റെ കെട്ട്, ആദരം തടഞ്ഞ കെട്ട്, നിന്റെ യാത്രയെ തടഞ്ഞ കെട്ട് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പട്ടണ ഭൂതങ്ങൾ എവിടെ നിന്ന് വന്നോ ഇന്ന് രാത്രി അവിടേക്ക് മടങ്ങി പോകട്ടെ. പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന, പട്ടണങ്ങൾ കീഴ്മേൽ മറിയപ്പെടുന്ന ശുശ്രൂഷയുടെ വെളിപ്പാട് ഇന്ന് രാത്രി ദൈവദാസന്മാരുടെ മേൽ സ്വർഗത്തിന്റെ തേജസ് ഇറങ്ങുകയാണ്. ലോകം തോക്കട്ടെ, പിശാജ് തോക്കട്ടെ, ജഡം തോൽക്കട്ടെ, വെല്ലുവിളിച്ച വെല്ലുവിളിച്ച അന്ധകാരങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ അറിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ ജീസസ് 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 യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി വെളിപ്പെടുന്നു. പ്രീകല രഘന വരാധരസ്തരാധകന അസാധാരണത്വങ്ങൾ അഭിഷേക തൈലമാകുന്ന ഒരു സംസ്കാരം പെന്തിക്കോസ്തിന്റെ മേൽ പെയ്തിറങ്ങുന്നു. അഭിഷേക തൈലമാകുന്ന ഒരു സംസ്കാരം. ഹല്ലേലൂയ ഓറബലവ ശാന്തരാധന ഗ്ലോറി ഖവരവലവ സംബരാധന ഉടവരവ രംധരാധന വൈശാരമന ഹത്തുരീരി ദബലോരകൽ കടകന റീബലവ സംബരാധന ജീസസ് 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 അരബല ഹംബരാധന. പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക തലത്തിലേക്ക് ഇന്ന് രാത്രി ദൈവസഭയെ കൊണ്ടുപോകി ഒരുക്കിക്കൊണ്ടുവന്ന പ്രസംഗമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു, ചിലതിനെ പണിതെടുക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. 7 പോയിന്റും 8 പോയിന്റും എഴുതി വെച്ച പ്രസംഗവും പഠിച്ച പ്രസംഗവും അല്ലെങ്കിൽ ആത്മാവ് തന്ന ദൂതും എന്റെ പക്കലുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഒരു അസാധാരണ ദൈവമഹത്വം ഇതിനകത്ത് പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ശുശ്രൂഷിക്കാൻ പോകുക. ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ് യു ആർ ഗോയിങ് ടു മിനിസ്റ്റർ? ഒതുങ്ങി എത്ര നാൾ ഒതുങ്ങിയിരിക്കും? എത്ര നാൾ നീ പതുങ്ങിക്കിടക്കും? സാമാനങ്ങൾക്കിടയിൽ മങ്ങിക്കിടക്കുന്ന ശൗലേ, ഇസ്രയേലിന്റെ പ്രതീക്ഷ നിന്റെ മേല, നിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ ദൈവദാസ നിന്റെ മേല, സഹോദരി നിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ നിന്റെ മേല, ദൈവസഭയെ നിന്റെ മേൽ, ദൈവദാസന്മാരെ കാലത്തിന്റെ പ്രതീക്ഷ. ജീസസ് വൈഷമനാദരത്തര റിസീവ് ദ മിറക്കിൾ. അഭിഷേക തൈലം നിന്റെ ശുശ്രൂഷയുടെ തലം മാറ്റാൻ പോകുക. നിന്റെ പാട്ടിന്റെ ട്യൂണ് മാറ്റും, നിന്റെ പ്രസംഗത്തിന്റെ ശൈലി മാറ്റും, നിന്റെ കുടുംബജീവിതത്തിന്റെ ഘടന മാറ്റും, നിന്റെ കുഞ്ഞിന്റെ ബുദ്ധിയുടെ മേലുള്ള പ്രമാണം ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. യെസ് യെസ് അഭിഷേക തൈലമാകുന്ന സംസ്കാരം ഇടിഞ്ഞതും പൊടിഞ്ഞതും തകർന്നതും ഉടഞ്ഞതും ഇത് പുറത്തു വരാനാ? യെസ് എന്തിനാ ഉടഞ്ഞ്? ഇത് പുറത്തു വരാനാ? എന്തിനാ തകർന്ന്? ഇത് പുറത്തു വരാനാ? എന്തിനാ വീണത്? ഇത് പുറത്തു വരാനാ? ആത്മാവ് ആത്മാവ് ഇന്ന് രാത്രി ശുശ്രൂഷിക്കട്ടെ. ഫാസ ഷിബു അല്ല, ഫാസ ഗറിസീം അല്ല, ഒരു ദൈവദാസനും അല്ല, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ ശുശ്രൂഷ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുത്തട്ടെ. യെസ് ശാന്തര നിനക്കൊരു ശുശ്രൂഷയുണ്ട്, ദൈവദാസൻ നിനക്കൊരു ശുശ്രൂഷയുണ്ട്, സഹോദരി നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഈ വർഷം ഈ അഭിഷേകം കൊണ്ട് നീ അത് നേടും. റീകൽ കരകന
Praise the Lord. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. ഒരു പ്രത്യേക തലത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തുവാൻ എന്നെ ആത്മാവ് ഇന്ന് രാത്രി തൊടണമെന്ന് കൊതിക്കുന്നവർ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് വേഗം വേഗം പ്ലീസ് പ്ലീസ് ഹല്ലേലൂയ എനിക്കൊരു ദൈവസ്പർശനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓടി മുന്നോട്ട് വന്നാട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഒഴുകാൻ പോകുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇരിപ്പിടം വിട്ട് ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന വന്നത് എനിക്കറിയാം ഹല്ലേലൂയ ഞാൻ പറഞ്ഞത് കേട്ടോ ഇന്ന് എനിക്കൊരു പ്രത്യേക ദൈവസ്പർശനം വേണമെന്ന് കൊതിക്കുന്നവർ ഇരിപ്പിടം വിട്ട് ഓടി മുന്നിൽ വന്ന് നിന്നാട്ട് I want a divine touch from the Lord tonight. It's not because pastor is preaching. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നദി പോലെ ഇവിടെ വാഴുന്നത് എനിക്ക് കാണാം ഞാൻ ഒരുക്കി കൊണ്ടുവന്ന പ്രസംഗം ആത്മാവ് എന്നോട് പറയുന്നു പൗലോസിനെ തടഞ്ഞ അതേ ആത്മാവ് യേശുവിന്റെ ആത്മാവ് ബിദുനയിലും ആസിയയിലും പൗലോസിന്റെ വഴി തടഞ്ഞെങ്കിൽ മക്കധോനിയുടെ വിളി പോലെ ഇന്ന് രാത്രി ജയിലറകൾക്കകത്ത് വെളിപ്പെട്ട ഒരു ദൈവസാനം എനിക്കൊരു സ്പർശനം വേണം ദൈവം എന്നെ തൊടണം ദൈവം എന്റെ കുഞ്ഞിനെ തൊടണം ദൈവം എന്റെ കുടുംബത്തെ തൊടണം ദൈവം എന്റെ സഭയെ തൊടണം എന്റെ അന്യഭാഷ രണ്ട് വാക്കലല്ല ഇന്ന് രാത്രി വെള്ളം തുറന്നു വിട്ടതുപോലെ എൻ്റെ അതിരത്തി കൂടുതൽ ആത്മാവ് ഒഴുകണം എൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതം നടക്കണം എൻ്റെ കുടുംബജീവിതത്തിൽ അത്ഭുതം നടക്കണം കൊതിക്കുന്നവർ ഓടി വന്നാട്ട് ഓടി ഇവിടെ നിന്നാട്ട് മുന്നോട്ട് ആരും ഇടമലം നോക്കണ്ട മുന്നോട്ട് വന്നാട്ട് യെസ് ഒരു ലൈനായിട്ട് സ്റ്റാൻഡ് ഇൻ ആൻ ഓണർ ഒരു ലൈനായിട്ട് നിന്നാട്ട് ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് വേണ്ടി ജീസസ് 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 അലറിക്കരഞ്ഞോ നിലവിളിച്ചോ മാറത്തടിച്ചോ ഓടി വന്നാട്ട് ദൈവസാന്നിധ്യം ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ ചിൽഡ്രൻ ദിസ് ഇസ് യുവർ ഡേ ദിസ് ഇസ് യുവർ ടൈം ദിസ് ഇസ് യുവർ സീസൺ വൈഷ ദുടമന രകരബലാംതര വേദ അദരബലാക്ഷര വൈഡാ രാജ വൈഡാ രാദര ഹംദല ജാന ക്രൈസ്തലോഡ് ജീസസ് 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 ദുരബൽ കടകന വേദകനാദ വൈഷാ രാജല ഉടബല രംദല ഒടിയട്ട എല്ലാ അന്യ കൊമ്പുകൾ തകരട്ടെ ശത്രുവിന്റെ കോട്ടകൾ ഉയരട്ടെ യേശുവിന്റെ നാമം ഉണരട്ടെ ദൈവസഭ ദൈവസഭ ഉണരട്ടെ ദൈവസഭ ഉണരട്ടെ ദൈവസഭ ഉണരട്ടെ ഹീരാരാധല വൈഡാരാധ അന്താരാജ വൈശാരാജ ഹീരാരമ്പൽ കടകനജാര പരിശുദ്ധാത്മാവേ ഈ ജനത്തിന്റെ മേൽ അവിടുന്ന് പ്രസാദിക്കുന്നല്ലോ ശരീരത്തിന് വെളിപ്പെടട്ടെ ീരാജാവൈഷാനാദ്ധാരാജ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 ാ
ഇവാനാദ വൈഡാ ജാന വൈശാരാജല ഹംദല ജാന ഹംദല വൈഡാ രാഗൽ കാര ദീപാരംദല വൈഡാ ജാന അത്തര വൈഡാ രഗനമനംദല വൈഡാര ഹസ്താരാജ ജീസസ് 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 ഉരബൽ കടകന അർബര രഘനവ രാംധുര ജാന ശമനാദര ഹബ്ദല ജാന അടവ കരകന വൈഡര ജാന
دورم دارا دورس تارا ويدل جانا ويشا راجا ودمال كتغن رمتور داري غلاستر ويدا جيسس ريبال بارا امبارا ديوانا دا ويشارا ديوارم دل ويدارا امدل جانا غلام دارا ديرم دارا غنال دارا ديوارم دور ويدا راجا യേശുവിന്റെ നാമത്തിൽ രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ എവരി സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി എവരി സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി ബി ലീവ് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം കടബര രഖനബ രാംധര ജാന പ്രവചിക്കട്ടെ പ്രവചിക്കട്ടെ ദൈവമക്കൾ പ്രവചനാത്മാവ് കൊണ്ട് നിറയട്ടെ നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ ഇന്ന് രാത്രി മടക്കി കൊടുക്കട്ടെ ഈ നല്ല വീഞ്ഞ് ഈ നല്ല വീഞ്ഞ് എവിടെ ഒളിച്ചു വെച്ചിരുന്നു എന്ന് ചോദിക്കുമാറ് കിണറ്റിലെ പച്ചവെള്ളം ഇന്ന് രാത്രി വീഞ്ഞായി മാറട്ടെ ദൂരാബാല വൈശാരാധ ആദര കന്തല ജനകന ജാര വൈഡ പ്രൗഢേ രഭുര ജാന തീരവലംബര വേദല ജാന ശബരവനാംബര ജുലകല വൈഡ കർക്കാരൗഡല കന്തല ജാന ജീസസ് ഊരഭാര വേദല ജാന അർമല ജാര അസ്തര ജാന ജീസസ് 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 ഊരം ദാരം ധേരകനാഥ പേരന്തല വൈഡാര നിറയട്ടെ നിറയട്ടെ എല്ലാ കൊമ്പുകളും ഇന്ന് രാത്രി നിറയട്ടെ അഭിഷേക തൈലമാകുന്ന ഒരു വേർപാടിന്റെ സംസ്കാരത്താൽ ദൈവമക്കൾ നിറയപ്പെടട്ടെ ശുശ്രൂഷയാൽ നിറയപ്പെടട്ടെ ദൂരധാര ദൂരബലാജ വൈഡാജാന ശബ്ദര വൈഡല അർക്കര വൈഡ ധീരം ധാര വൈഡാ രാജ ഹല്ലേലൂയ Jesus 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 Atma Shakti Yod Atma Shakti Yod Atma Shakti Yod Atma Shakti Yod Deiva Mahitathina Yatra Ver Kodichu Kond Eele Odi Choriya Muduvan Vyabarikkinna Parishuddha Atmavinte Pravaham Nadiyayi Chalikkinna Ella Pranigalum Innu Ratri Chalanam Undaki Parishuddha Atmavinte Niravinal Rogikal Saukhyamakatte Yeshuvinte Namathil മറഞ്ഞിരിക്കുന്ന രോഗാത്മാവ് ഇന്ന് രാത്രി ശരീരം വിട്ട് പുറത്തു പോകട്ടെ മനസ്സ് മടുപ്പിക്കുന്ന നീ രാശിയുടെ ആത്മാവ് എവരി സ്പിരിറ്റ് ഓഫ് ഡിസ്കറേജ്മെന്റ് എവരി സ്പിരിറ്റ് ഓഫ് ഡിസ്യൂണിറ്റി ബി കാസ്റ്റ് ഔട്ട് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ശുശ്രൂഷ അഭിഷേകത്തിന്റെ പുതിയ അനുഭവത്തിലേക്ക് ആത്മവ്യാപാരം കൊണ്ട് ഈ ഓഡിറ്റോറിയം നിറയപ്പെടട്ടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രാപിച്ചെടുക്കുക ദൈവത്തിന്റെ അഗ്നി നദിയാൽ ദുരബല ശാന്തര വൈഡമാന ഹതരാധകന ആറഖനവ സതുര യു എ പട്ടണങ്ങൾ അബുദാബി ദുബായ് ഷാർജ അജുമാൻ പരിസര പ്രദേശങ്ങൾ തിരിച്ചറിയുന്ന അഭിഷേക തൈലമാകുന്ന സംസ്കാരം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ ആർക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാതെ മട വെട്ടിയ വെള്ളം പോലെ ആണ പൊട്ടി ഒഴുകുന്ന പോലെ ഇന്ന് രാത്രി ദേശത്തിന്റെ മേൽ ഒഴുകിയെത്തട്ടെ സഭകളെ മൂടട്ടെ ആത്മനദിക്കകത്ത് നീന്തുവാൻ നീന്തുവാൻ നീന്തി തുടിക്കുവാൻ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകന്മാർ അഭിഷിക്തന്മാർ അഭിഷിക്തമാർ ഒരുങ്ങട്ടെ ജീസസ് വീരബാല വൈഡമാന ഹഫര വൈഷബാര ഹന്തരാധ വൈഡജാന ശ്രീബാലമാന ഹാധുരാധന വൈഡമാന ഹസ്തരാധകന വൈശാരബാല ഹഫരാധന വീരബാല ഹന്തരാധന ശ്രീഖര ദൈവദാസന്മാരെ പ്രാർത്ഥിച്ചാട്ടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ
ഈ സഹോദരനെ തൊട്ട് പ്ലീസ് ഹല്ലേലൂയ ദൈവദാസന്മാർ കഴിവുള്ളവരെ കഴിവുള്ളവരെ പോയി പ്രാർത്ഥിച്ചാട്ടെ രോഗികൾ സൗഖ്യമാകുന്നു ശിശ്രൂഷിച്ച് ശിശ്രൂഷയേറ്റാട്ടെ ശിശ്രൂഷിച്ച് രോഗസൗഖ്യം വേണ്ടവർ ആ ഇരിപ്പിടമിട്ട് ഓടി വന്നാട്ടെ ഈ പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്ത് ഇന്ന് രാത്രി ദേർ ഈസ് ഹീലിംഗ് ദേർ ഈസ് മിറക്കിൾ ഇൻ ജീസസ് മൈ എനിക്കൊരു രോഗസൗഖ്യം വേണം പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ അഭിഷിക്തന്മാർ പോയി പ്രാർത്ഥിച്ചാട്ടെ ദൈവദാസന്മാർ പോയി പ്രാർത്ഥിച്ചാട്ടെ രോഗികൾ സൗഖ്യമാകിയ പുതിയ അഭിഷേകത്താൽ പുത്തൻ അഭിഷേകത്താൽ തൊട്ട് പ്രാർത്ഥിച്ചാട്ട് ശുശ്രൂഷിച്ച് ശുശ്രൂഷ ഏറ്റെടുത്താട്ട് ഹല്ലേലൂയ ബലഹീന ശരീരങ്ങൾ ആത്മശക്തി കൊണ്ട് നിറയപ്പെടട്ടെ മൺകൂടാരത്തിലേക്ക് അത്യന്ത നിക്ഷേപം മൺകൂടാരത്തിലേക്ക് അസാധാരണമായ ദൈവിക നിക്ഷേപം ഇന്ന് രാത്രി ഒഴുകിയെത്തുമാറാകട്ടെ പൊട്ടിക്കരഞ്ഞ് അലറി നിലവിളിച്ച് ആത്മനദിക്കകത്ത് നീന്തി തുടിക്കുന്ന ഒരു ആത്മമണ്ഡലം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്നു ദൂരബാല ഭക്ഷണ കുഞ്ഞുങ്ങളെ തൊട്ട് പ്രാർത്ഥിച്ചാട്ട് കുഞ്ഞുങ്ങളെ തൊട്ട് പ്രാർത്ഥിച്ചാട്ട് മാതാപിതാക്കളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഭിഷേക തൈലമാകുന്ന സംസ്കാരം ഈ ആലയത്തിനകത്ത് ഹല്ലേലൂയ ജീസസ് ദൂരബാല വൈശമാന വൈഡജാന പ്രീബലാദ വൈഡജാര പ്രീബൽക്കടകന വൈഡജാര ഹസ്തരാദ നിറയട്ടെ എല്ലാ കൊമ്പുകളും നിറയട്ടെ എല്ലാ കൊമ്പുകളും നിറയട്ടെ ഫിൽ എവരി ഹോൺ വിത്ത് എ ഫ്രഷ് അനോയിന്റിംഗ് ഫ്രഷ് അനോയിന്റിംഗ് ഒരു സംസ്കാരം അഭിഷേക തൈലം എന്ന സംസ്കാരം പെന്തിക്കോസിന്റെ സ്വത്തായി മാറട്ടെ ഓ റബലബ സമനദിയ അദരരഗന രഗന രഗാൽ കടഗന ഊറ ഖബരദിയ വൈശമാന ഹംദരാദഗന ീരധാര പൈഡ രാജ വേദിക രാജ ശാബര ബൗഡല ഹസ്തര ജാന ജീസസ് 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 ദൈവദാസന്മാർ പരസ്പരം കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചോ ഹോൾഡ് യുവർ ഹാൻഡ്സ് കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചോ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു ഹോൾഡ് യുവർ ഹാൻഡ്സ് ടുഗദർ ഹല്ലേലൂയ ജീസസ് 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 ദബരം ദുരജനകര ഹംബര ഓ റബലബലൗ ദബരബരബലാംബര ദുബരം കരകന സുബരബലാംബര ഭീകൽ കടകര ശബരബലം ദുരധാരികനാംബര ഊറഭാര സ്തോത്രം സ്തോത്രം ആസിയിൽ ബിദുനിയിലൊക്കെ ആത്മാവ് വിലക്കിയത് പോലെ പ്രസംഗിക്കാൻ വന്നതൊക്കെ പരിശുദ്ധാത്മാവ് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ഈ കൊമ്പുകളിലേക്ക് വീണ്ടും തൈലം നിറയണം ഞാൻ അവസാനിപ്പിക്കാൻ പോകുക എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകും പ്രകടമായ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു ആരും തല കൈവെക്കണ്ട അഭിഷേക തൈലമാകുന്ന സംസ്കാരം ഇറ്റ്സ് എ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത് ഒരു പ്രത്യേക സംസ്കാരം നമ്മൾ വായിച്ചല്ലോ വാക്യം ഇന്ന് രാത്രി പെന്തിക്കോസിന്റെ സംസ്കാരം അഭിഷേകത്തിന്റെ സംസ്കാരം ഒലിവൃക്ഷം പറഞ്ഞ പോലെ എൻ്റെ പുഷ്ടി ഉണ്ടല്ലോ അത് ഇടി കൊണ്ടതിൻ്റെ തെളിവാണ് മുറിവേറ്റതിൻ്റെ തെളിവാണ് ഹാ സ്തോത്രം ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ് ഇന്ന് രാത്രി നിന്റെ വേദനയുള്ള ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന പാട്ടിൻ്റെ രുചി ഒന്ന് വേറെ തന്നെ നിന്നയേറ്റ കുഴഞ്ഞ കയ്യിൽ നിന്ന് പുറത്തു വന്ന ചെളിവാരി എറിയപ്പെട്ട നിന്റെ ശുശ്രൂഷയിൽ നിന്ന് പുറത്തു വന്ന അന്യഭാഷയുടെ രുചി ഒന്ന് വേറെ തന്നെ ഹല്ലേലൂയ ഒന്ന് ശമൂവേൽ 16:1 ഒന്നാം വാക്യം മുറിയുടെ മൂലയ്ക്ക് പേരുകെട്ട അഭിഷിക്തൻ കുനിഞ്ഞിരിക്കുക
ദൈവം പേര് വിളിച്ച് ശമുവേലെ നീ എത്രത്തോളം ദുഃഖിച്ചിരിക്കും. ശൗലിനെ ഞാൻ രാജസ്ഥാനത്തുനിന്ന് മാക്കി. ഹൗ ലോങ് യു ആർ ഗോയിങ് ടു വീപ്പ് ആൻഡ് മോൺ. നീ എത്ര നാൾ ദുഃഖിച്ചിരിക്കും. നീ ആ കൊമ്പിലോട്ട് നോക്ക്. ഹാ അത് വരണ്ടു പോയി. വീണ്ടും കൊമ്പിലേക്ക് തൈലം നിറയ്ക്കും. ഇന്ന് രാത്രി വേറെ ഒരു മറുമരുന്നുമില്ല. ബി ഫിൽഡ് അഗെയിൻ വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിറയപ്പെടുവാൻ ഇന്ന് രാത്രി ചിലർ തയ്യാറായാൽ നീ കഴിഞ്ഞുവെന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല. Until God says it's over, it's not over. ദൈവം കഴിഞ്ഞെന്ന് പറയാത്തിടത്തോളം ഇത് കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഈ കൊമ്പിൽ തൈലം നിറയ്ക്കുവാൻ തയ്യാറായാൽ കാട്ടിൽ മറഞ്ഞു കിടക്കുന്ന ദാവീദുമാർ ആലയത്തിൽ കിന്നരം വായിക്കും. കാട്ടിൽ ഒതുക്കിക്കിടന്നവർ, സിംഹം കടിച്ചു കീറുവാൻ വന്നവൻ അല്ല ഗോലിയാത്തിനെ ഒതുക്കുന്ന മല്ലന്മാരായി പട്ടണത്തിൽ ദൈവസഭയിൽ വെളിപ്പെട്ടു വരും. കൊമ്പിൽ ഇന്ന് രാത്രി തൈലം നിറയട്ടെ. സ്തോത്രം. വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ ആ വലങ്കരുവെന്ന് വെച്ചാട്ടെ. ദൈവദാസന്മാർ നിങ്ങൾക്ക് നേരെ കരം ചൂണ്ടി പ്രാർത്ഥിക്കും. കാരണം നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ അഭിഷേകത്തിന് ഇറ്റ് ക്യാൻ ബ്രേക്ക് എനി കൈൻഡ് ഓഫ് യോക്ക്. ഏത് മുഖവും ഒടിക്കുന്ന പുഷ്ടിയാ ഒലുവൃക്ഷം പറഞ്ഞു, എൻ്റെ പുഷ്ടി ഞാൻ കളയത്തില്ല. വേദനയുള്ള ഭാഗത്ത് ആരും ഇടമല്ല ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്ത് രോഗമുള്ളിടത്ത് രോഗത്തിൻ്റെ പേര് പറഞ്ഞ്, മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. എന്ത് സംഭവിക്കും? ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ അവസാന വാക്ക് ഗിദെയോൻ പറഞ്ഞു, ഇന്ന് രാത്രി ഞാനിവിടെ തോല് വിരിക്കാൻ പോകും. ഈ തോല് മാത്രം നനയണം, ചുറ്റും ഉണങ്ങിയിരിക്കണം. നിന്റെ വേദനയുള്ള ഭാഗത്തേക്ക് മാത്രം പെയ്തിറങ്ങുന്ന ഒരു സൗഖ്യത്തിൻ്റെ മഴ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് മഞ്ഞു പെയ്യും. നീ പേര് പറഞ്ഞാൽ, സ്ഥലം പറഞ്ഞാൽ, വിഷയം പറഞ്ഞാൽ ഉണക്കത്തോലിനെ കുതിർക്കുന്ന ഒരു സമാധാനത്തിൻ്റെ ഒരു സൗരഭ്യത്തിൻ്റെ മഴ ഇന്ന് രാത്രി പെയ്തിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. റീബാല ഹത്തുരാതൽ കടകന. വേദനയുള്ള ഭാഗത്ത് കരം വെച്ചു. ദൈവദാസന്മാർ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, ഹോൾഡ് യുവർ ഹാൻഡ്സ് ടുഗദർ. ദൈവദാസന്മാർ നിൽക്കുന്നത് ഇപ്പോൾ കരം ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, ഹല്ലേലൂയ, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളെ വിളിച്ച ശുശ്രൂഷയുടെ തലം നിങ്ങൾ അറിയണം. അറേബ്യൻ മരുഭൂമിയിൽ അധ്വാനവും ശുശ്രൂഷയും ഒത്തുചേർന്ന് പോകുന്നു, ഫുൾ ടൈം ചെയ്യുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് വരെ പുറത്തു വരാത്ത പരിശുദ്ധാത്മാവിൽ ആത്മാവ് തന്ന വെളിപ്പാട് ഞാൻ വിളിച്ചു പറയും. നിങ്ങളുടെ ശുശ്രൂഷയുടെ 100-ൽ 1 അംശം ഇന്ന് വരെ ഞാനും നിങ്ങളും പുറത്തെടുത്തിട്ടില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിറഞ്ഞ കുപ്പിയിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നത് പോലെ നിങ്ങളുടെ ആദരത്തിൽ കൂടി അധികാരത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ധൂ ഇന്ന് രാത്രി ഒഴുകിയെത്തുമ്പോൾ 2019-ൽ സഭയുടെ നിലവാരം നിലവാരം മാറും, കുടുംബങ്ങളുടെ നിലവാരം നിലവാരം മാറും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. മനം തകർന്നവരുടെ മുറിവുകൾ കെട്ടപ്പെടട്ടെ. തകർന്ന കുടുംബങ്ങൾ ഒന്നാകട്ടെ. ഇറങ്ങിപ്പോയ കുഞ്ഞുങ്ങൾ, വിട്ടുപോയ ഭവനങ്ങൾ, കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഭൗതിക വിഷയത്തിൽ ഇടിഞ്ഞ് ഞെരുങ്ങിയിരിക്കുന്നവരുടെ മുമ്പിൽ വിശാലമായ പെരുവഴികൾ ഇന്ന് രാത്രി സ്വർഗം തുറക്കട്ടെ. ശുശ്രൂഷ മണ്ഡലത്തിൽ കുഴഞ്ഞുപോയ കാലുകൾ ഇന്ന് രാത്രി ആത്മാവിൽ കുതിക്കട്ടെ. മടുത്തുപോയ മനസ്സ് ഏറിയ ദൂരെ യാത്ര ചെയ്യുന്ന കുതിച്ചോക്ക് കാണട്ടെ. ഹല്ലേലൂയാ. പേര് പറഞ്ഞു പ്രാർത്ഥിച്ചോ, കുഞ്ഞിന്റെ പേര്. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കണം? അലറി വിളിച്ചോ. അവിടെ അഭിഷേക തൈലം ഇന്ന് രാത്രി ഇറങ്ങട്ടെ. കർത്താവേ, ജനത്തിന്റെ മേൽ കരുണ കാണിച്ചതിനാൽ സ്തോത്രം. നഷ്ടപ്പെട്ട പുഷ്ടി, നഷ്ടപ്പെട്ട ഓജസ്, നഷ്ടപ്പെട്ട തേജസ്, നഷ്ടപ്പെട്ട തിളക്കം, നഷ്ടപ്പെട്ട കരുത്ത്, നഷ്ടപ്പെട്ട നന്മകൾ ഇന്ന് രാത്രി റിസ്റ്റോറന്റുതം. തുള്ളനും പച്ചപ്പുഴുവും കെട്ടുക്കിളിയും രാജ്യത്തിന്റെ നിയമങ്ങളും ദേശത്തിന്റെ സംസ്കാരങ്ങളും വെട്ടിപിഴുങ്ങിയ ദൈവജനത്തിന്റെ ആത്മീയ നന്മ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. കൊമ്പുകൾ നിറയുന്നു, കൊമ്പുകൾ നിറയുന്നു, കൊമ്പുകൾ നിറയുന്നു. വീണ്ടും യാത്ര, വീണ്ടും ശുശ്രൂഷ.
അടച്ച മുറിക്കകത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ട് ദാൻ മുതൽ ബേർശേബ വരെ പായുന്ന ശമുവേലുമാർ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ബേത്ലഹേം പട്ടണത്തിനകത്തു നിന്ന് ഇഷായിയുടെ കുടുംബങ്ങളിൽ നിന്ന് ദാവീദുമാർ സഭയിൽ കിന്നരം വായിക്കുവാൻ പുറത്തു വരട്ടെ. Yes, come out in Jesus' name. In Jesus' name. Hallelujah. 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 Mahatavum manam stotravum behuvanam shaktiyum belavum enne Yeshuvine. Oh, mahatavum nyanam stotravum behuvanam shaktiyum belavum enne Yeshuvine. Oh, hallelujah. Oh, yende, kartave, yende, yehove, io, ige,
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ വീണ്ടും അടയ്ക്കാം, പ്രാർത്ഥിക്കാം.